മെഹന്തി എന്ന് പറയുമ്പോൾ ബ്രൈഡൽ മെഹന്തി ഡിസൈൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൈഡിന്റെ മെഹന്തി ഡേ ഒക്കെയാണ് നമുക്ക് വേഗം ഓർമ്മയിൽ വരിക. പൊതുവേ നമ്മൾ ഏത് മാരേജിന്റെ ഫംഗ്ഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മെഹന്തി എന്ന് പറയുന്നത്. ഒരു നീറ്റായിട്ടുള്ള ബ്രൈഡൽ മെഹന്തി ഒക്കെയുള്ള ഒരു മാരേജിൻ്റെ ഫോട്ടോ കാണാൻ നല്ല അടിപൊളിയാണ്. സോ നമ്മൾ ആ ബ്രൈഡൽ മെഹന്തിൻ്റെ സ്റ്റെയിന് വന്നിട്ടുള്ള ഫോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മെഹന്തി ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെയാണ് നമ്മൾ കാണാറ്. എന്നാൽ ആ ഒരു ബ്രൈഡൽ മെഹന്തി ഇടുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ എങ്ങനെയായിരിക്കും ആ ആർട്ടിസ്റ്റ് ഒരു മെഹന്തി ഇടുന്നത്? സോ നമ്മൾ കൂടുതലായിട്ടും മെഹന്തി ഡിസൈന് അല്ലാന്നുണ്ടെങ്കിൽ ഹെന്ന മേക്കിംഗ് ഒക്കെയാണ് വീഡിയോ ചെയ്യാറ്. സോ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മെഹന്തി വ്ളോഗാണ്. ഒരു ബ്രൈഡിൻ്റെ മെഹന്തി വ്ളോഗല്ല, ഒരു ബ്രൈഡൽ ഹെന്ന ആർട്ടിസ്റ്റിൻ്റെ മെഹന്തി വ്ളോഗാണ്. ഹായ് ഫ്രണ്ട്സ്, ഐ'm സന. വെൽക്കം ടു അവർ ഹെനാനിക് യൂട്യൂബ് ചാനൽ. നമുക്ക് പെരിന്തൽമണ്ണയാണ് വർക്ക് ഉള്ളത്. നമ്മളിപ്പോൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരുന്നു നമുക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ എത്ര മെഹന്തി എത്രയാണ് ഇടേണ്ടത്, അതിൻ്റെ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഏത് ഡിസൈനാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മുടെ ബ്രൈഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ബ്രൈഡൽ ഡിസൈനാണ്. അത് എൽബോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ളതാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെ വീട് ബി പി അങ്ങാടി, മലപ്പുറത്തുള്ള തിരൂരിലുള്ളൊരു സ്ഥലമാണ് ബി പി അങ്ങാടി. അപ്പോൾ ബി പി അങ്ങാടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറ്റിപ്പുറം റൂട്ടിന് തിരുന്നാവായ ഒക്കെ ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ അറബിക്, ഇൻഡോ അറബ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രൈഡൽ മെഹന്തി ഡിസൈൻസ് ഉണ്ടോ? ഒരു ബ്രൈഡൽ മെഹന്തി ഡിസൈൻ ചെയ്തെടുക്കാൻ അറ്റ്ലീസ്റ്റ് 5 hours എങ്കിലും മിനിമം എടുക്കാറുണ്ട്. മീൻസ് ഒരു എൽബോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ സൈഡും കൂടി വരുമ്പോൾ അതൊരു 5 hours എങ്കിലും എടുക്കും. അതെല്ലാം സെമി ബ്രൈഡലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതിൽ എൽബോ അല്ല അതിൻ്റെ മുകളിലേക്ക് മെഹന്തി ഇടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഡിസൈന് ഇൻട്രിഗേറ്റ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ ബോൾഡ് ആണോ സിമ്പിൾ ആണോ അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ടൈമിൽ ചേഞ്ച് വരും. ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ വീട്. അപ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ബ്രൈഡിൻ്റെ നിക്കാഹ് ഇന്ന് മോർണിംഗിലായിരുന്നു. നമ്മൾ ഉച്ച സമയത്ത്, അതുകൊണ്ട് നിക്കാഹ് രാവിലെ ആയതുകൊണ്ട് ഉച്ച സമയത്താണ് മെഹന്തി ഇടാൻ വന്നിരിക്കുന്നത്. സോ നമുക്കിനി ബ്രൈഡിനെ കാണാം. ഇതാണ് നമ്മുടെ ബ്രൈഡ്. നമ്മുടെ ബ്രൈഡിനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തു. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ മെഹന്തി ഇടൽ സ്റ്റാർട്ട് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡിലാണ് മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓർഗാനിക് ഹെന്ന കോണ് തന്നെയാണ് ബ്രൈഡൽ മെഹന്തി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മെഹന്തി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോണിൻ്റെ ടിപ്പൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മുടെ മെഹന്തി നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഓർഗാനിക് ഹെന്ന കോണ് തന്നെയാണ് ബ്രൈഡൽ മെഹന്തി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓർഗാനിക് ഹെന്ന കോണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോഗ്രാമിൻ്റെ 1 day മുന്നേ നമ്മൾ മെഹന്തി ഇടണം, എങ്കിലേ നമുക്ക് ഫംഗ്ഷൻ്റെ അന്ന് കറക്റ്റ് റിച്ച് സ്റ്റെയിൻ കിട്ടുള്ളൂ. നിങ്ങൾ ഓർഗാനിക് ഹെന്ന കോണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ 1 day മുന്നേ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡിസൈനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബ്രൈഡൽ മെഹന്തിയിൽ പല എലമെൻസും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ലൈക്ക് പോർട്രേറ്റ്സ്, അതുപോലെ തന്നെ കാലിഗ്രഫി, ഡെസ്റ്റിനേഷൻസ്. അങ്ങനെയൊരു ബ്രൈഡിൻ്റെ ഡ്രീം വരെ ബ്രൈഡൽ മെഹന്തിയിൽ ഹെന്ന ആർട്ടിസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡിന് ആവശ്യമുണ്ടായിരുന്നത് കാലിഗ്രഫി ആയിരുന്നു. അവരുടെ നെയിം, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡേറ്റ് ഒക്കെ വരുന്ന രൂപത്തിലുള്ളൊരു ഡിസൈനാണ് അവർ ഡിമാൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറബിക് കാലിഗ്രഫിയാണ് നമ്മൾ ഈ മെഹന്തി ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 0.38 mm ടിപ്പ് വരുന്ന കോൺസാണ് ഞാൻ സാധാരണ ബ്രൈഡൽ മെഹന്തിക്ക് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമുകളുള്ള ഒരു 15-18 gram ഒക്കെ വരുന്ന കോൺസാണ് ഞാൻ ബ്രൈഡൽ മെഹന്തിക്ക് യൂസ് ചെയ്യാറ്.
ചെറിയ കോണുകൾ മെഹന്തി അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി കൂടുതൽ കംഫർട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൈഡൽ മെഹന്തിക്ക് ചെറിയ കോണുകളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ മെഹന്തി അപ്ലൈ ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡിലും മെഹന്തി അപ്ലൈ ചെയ്തു. അപ്പോഴേക്കും ലെഫ്റ്റ് ഹാൻഡിലുള്ള മെഹന്തി ഡ്രൈ ആയിരുന്നു. സോ നമ്മൾ സീലൻ്റ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഓർഗാനിക് ഹെന്ന കോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് നേരം മെഹന്തി വേണം, മീൻസ് അത് കളയാൻ പാടില്ല. ബിക്കോസ് ഇത് കെമിക്കൽ ഹെന്ന കോണല്ല, പെട്ടെന്ന് സ്റ്റെയിൻ വരില്ല. അത് ഒരു ടൈം എടുത്തിട്ടേ ഓർഗാനിക് ഹെന്ന കോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെയിന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലും മെഹന്തി ഒന്ന് സ്റ്റിക്കി ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ സ്റ്റെയിൻ ഒന്ന് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെന്ന സീലൻ്റ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ മെഹന്തി ഇട്ടതിന് ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ഇൻസ്റ്റയിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ബാക്ക് ഹാൻഡിൽ മെഹന്തി ഇടൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഹാൻഡിൽ മെഹന്തി ഇടുന്നത് പോലെ അത്ര സിമ്പിളല്ല ബാക്ക് ഹാൻഡിൽ ഇടാൻ, എസ്പെഷ്യലി എൽബോ സൈഡിൽ. അത് ഫുൾ കവർ ചെയ്തിട്ട് ഇടുന്ന ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിസ്ക്കാണ്. സോ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബ്രൈഡൽ മെഹന്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെന്ന സീലൻ്റ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഹാൻഡിലിട്ട നമ്മൾ ആദ്യം ചെയ്ത ഡിസൈനൊന്നും അധികം അടർന്നു പോയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രൈഡൽ മെഹന്തി ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വൈകിട്ടാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ തിരിച്ചത്. വരുന്ന വഴിക്ക് പെരിന്തൽമണ്ണയിലുള്ള ഇജു മാർട്ടിലൊന്ന് കയറിയിരുന്നു. സോ നല്ല കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ബ്രൈഡിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സോ താങ്ക് യു ഹിബ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.